ബഹുമാന്യരായ ശ്രോതാക്കളെ, ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. സങ്കീർത്തന പുസ്തകങ്ങൾ കൂടിയുള്ള നമ്മുടെ പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ സമീപിക്കുന്നത്. 102 സങ്കീർത്തനത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില ധന്യമായ ചിന്തകൾ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിന്റെ കഷ്ടനാളുകൾ എന്നുള്ളതാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. 102 സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നു. യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നിലവിളി തിരുസനിൽ വരുമാറാകട്ടെ. കഷ്ടദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ക്കണമേ. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമരുളണമേ. അതിന്റെ 6-7 വാക്യങ്ങൾ. 6-7 വാക്യങ്ങളിൽ സങ്കീർത്തകാരൻ പറയുന്നു, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. ഞാൻ ഉറക്കളിച്ചിരിക്കുന്നു, വീടുകളിന്മേൽ തനിച്ചിരിക്കുന്ന കുരികൾ പോലെ ആകുന്നു. ഞാൻ ഉറക്കളിച്ചിരിക്കുന്നു, വീട്ടിന്മേൽ തനിച്ചിരിക്കുന്ന കുരികൾ പോലെ ആകുന്നു. ദൈവത്തിന്റെ ദാസനായ ദാവീദ് തന്റെ ജീവിതത്തിന്റെ കഷ്ടനാളുകളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഈ 102 സങ്കീർത്തനം. എല്ലാ ദൈവവിശ്വാസികളെ സംബന്ധിച്ചും അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കുന്നതോ പ്രതീക്ഷിക്കാത്തതോ ആയിട്ടുള്ള കഷ്ടദിവസങ്ങളുണ്ട്. കഷ്ടതയുടെ നാളുകൾ ഇല്ലാത്ത ഒരു ആത്മീയ ജീവിതം ഒരു ദൈവഭക്തന് ഒരിക്കലും പ്രതീക്ഷിക്കുവാൻ സാധിക്കുകയില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോബ തന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, തീപ്പൊരി ഉയര പറക്കുന്ന പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. സ്ത്രീ പ്രസവിച്ച നരൻ കഷ്ടസമ്പൂർണനാകുന്നു എന്നാണ് അദ്ദേഹം വേറൊരു അധ്യായത്തിൽ പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനിൽ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, ക്രിസ്തുയേശുവിനെ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നമുക്ക് വരം നൽകിയിരിക്കുന്നു. ജീവിതത്തിന്റെ കഷ്ടതയുടെ നാളുകൾ പലപ്പോഴും നമ്മളെ സമീപിക്കുമ്പോൾ അത് പല നിലയിലും നമുക്ക് ഒരു ഭാരമായി തീരാറുണ്ട്. ദൈവത്തോട് ഏറ്റവും അടുത്ത് ഇടപഴകി ജീവിച്ച, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളമെന്ന് ദൈവം തന്നെ സാക്ഷിച്ച ദൈവദാസനായിരുന്ന ദാവീദും തന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ നാളുകളിൽ വളരെ സങ്കടപ്പെട്ട് ദൈവസേനയിൽ നിലവിളിക്കുന്നതായി നാം വായിക്കുന്നു. ഇതിന്റെ 1-2 സങ്കീർത്തന വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്നത് വളരെ അർത്ഥവത്തായ ആശയമാണ്. അദ്ദേഹം പറയാണ്, കഷ്ടദിവസത്തിൽ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത്. 1 വാക്യം പറയുന്നത് എന്റെ നിലവിളി തിരുസനയിൽ വരുമാറാകട്ടെ എന്നാണ്. ഇസ്രായേലിന്റെ രാജാവായി തീർന്ന ദാവീദിന് ഇത്രമാത്രം വലിയ നിലവിളിയുടെ പരിശോധനയുടെ കഷ്ടതയുടെ നാളുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും അവനതുണ്ടായിരുന്നു. അവന്റെ പ്രതിയോഗിയായ പിശാച് അവന് വിരോധമായി ശൌൽ എന്ന് പറയുന്ന രാജാവിനെ ഒരുക്കി അവന്റെ വിരോധിയായി നിർത്തിയിരിക്കുകയായിരുന്നു. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ദാവീദ് ആ പ്രയാസങ്ങൾ അനുഭവിച്ചു. അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എന്റെ നിലവിളി തിരുസനിൽ വരുമാറാകട്ടെ എന്ന്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി നാം ദാവീദിന്റെ ജീവിതത്തെ തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് വാസ്തവമായും പറയാനുള്ളത് കഷ്ടതയും അരിഷ്ടതയും പ്രയാസങ്ങളും സങ്കടങ്ങളും ഏകാന്തതയും ഒറ്റപ്പെട്ട ജീവിതാനുഭവങ്ങളും എല്ലാം എനിക്ക് പ്രതികൂലം എന്ന് പറയുന്ന ജീവിത സന്ദർഭങ്ങളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അതിന്റെ 6-7 വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ അവസ്ഥ പറയുകയാണ്, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ, ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ, ഉറക്കളിച്ചിരിക്കുന്ന വീട്ടിന്മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിൽ പോലെ. 3
उपम अ पक्षोड़ान तेकांत कह पक्षोड़ संगीर्णकान ते उपमश आद्यम पर या मरभूम वेड़ापलिया वेड़ापल दाहजल का और पक्ष वेड़ापल आकाश मा पे नाड़ समय नोकी दाह परवशी अति मरभूम वेड़ापल भारूं आदि प्रयास तन वि दैव तुराश्वासकाल शिव प्रतीक्षो ऐकन ऐकांत कहियां और वेड़ापल शून्य प्रदेश मूंग पेलिकन इन द विलडरनेस या मरभूम वेड़ापल शून्य प्रदेश मूंग लाइक एन ओल ऑफ द डेसर्ट एम लाइक पेलिकन एंड पेलिकन ऑफ द विलडरनेस एंड आई एम लाइक एन ओल ऑफ द डेसर्ट I am like a sparrow alone upon the housetop. ഒരു വീടിന്റെ മുകളിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു കുരുവിനെ പോലെ. അത് ഫെലോഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് പക്ഷികളൊന്നും അതിനോട് അടുത്ത് വരുന്നില്ല. അത് വീടിന്റെ മുകളിൽ ഇരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം ഇവിടെ ഈ സംഗീതകാരന്റെ മനസ്സിന്റെ ഫീലിംഗ് അവന്റെ മനസ്സിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. വളരെ പ്രയാസകരമാണ്. കഷ്ടതരമാണ് താനെ ശൂന്യ പ്രദേശത്തിരിക്കുന്ന ഒരു മൂങ്ങയെ പോലെ മരുഭൂമിയിലെ വേഴാമ്പലിനെ പോലെ വെള്ളത്തിനായി കേടുന്ന വേഴാമ്പലിനെ പോലെ വീട്ടിന്റെ മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിലിനെ പോലെ 11-ാം സംഖ്യയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷികളെ പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു അത്ര ആദി നിറഞ്ഞായിരുന്നു ദാവീദിന്റെ ജീവിതം നമ്മുടെ ഒക്കെ ജീവിതത്തെ കഷ്ടതയുടെ പെരിഞ്ഞൂടയിലേക്ക് തള്ളിയിടുന്ന ജീവിത സാഹചര്യങ്ങളുണ്ട് ഒരുപക്ഷേ അത് രോഗമാവാം വേറൊരു വേള അത് മാനസിക സംഘർഷങ്ങളാകാം മറ്റൊരു സമയത്തെ അത് സാമ്പത്തിക ബുദ്ധിമുട്ടാകാം വേറൊരു സമയത്തെ നമ്മുടെ സഹോദരന്മാരിൽ തന്നെ ഉള്ള എതിർപ്പുകളാകാം ചിലപ്പോൾ നമ്മുടെ സ്വഗ്രഹത്തിൽ നിന്നുണ്ടാകുന്ന അനുകൂലമല്ലാത്ത ജീവിത സാഹചര്യങ്ങളാവാം ഇതൊക്കെ സംഭവിക്കാം അവിടെയൊക്കെ നമുക്ക് വന്ന ഭവിക്കുന്നത് ഒരു ഏകാന്തതയുടെ തടവറയിലേക്ക് നാം ഒറ്റപ്പെടുന്ന അനുഭവമാണ് പലപ്പോഴും നിരാശപ്പെട്ട് ഏകാന്തപതിയരായി വളരെ വിദൂരതയിലേക്ക് മാറി ഇൻ എ സ്റ്റേറ്റ് ബീയിംഗ് ഡെസേർട്ടഡ് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടതായ ഒരവസ്ഥയിൽ ആയിപ്പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് ഈ സംഗീതകാരൻ പറയുകയാണ് അങ്ങനെയാണ് അവന്റെ എതിരാളികൾ എട്ടാം ബാക്കി എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ നിന്ദിക്കുന്നു എന്നോട് ചീറുന്നവർ എന്റെ പേര് ചൊല്ലി ശപിക്കുന്നു ഹാ എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ നിന്ദിക്കുന്നു ദാവീദ് പറയുകയാണ് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ നിന്ദിക്കുന്നു എട്ടാം ബാക്കിയും അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് തന്റെ ജീവിതത്തിന്റെ ഈ കഠിനമേറിയ പ്രയാസ നാളുകളിൽ അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചു എന്നറിയാവോ അദ്ദേഹം ദൈവത്തിൽ ആശ്വസിച്ചത് ഇങ്ങനെയാണ് ഐ ആം ഗോയിങ് ടു ചേഞ്ച് ദിസ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ദൈവകൃപയാൽ എന്റെ ഈ ജീവിതത്തിന്റെ കഷ്ടതയുടെ നാളുകൾ ഈ പ്രയാസങ്ങളുടെ നാളുകൾ ഈ ബുദ്ധിമുട്ടിന്റെ നാളുകൾ അത് നീങ്ങിപ്പോകുവാൻ ഒരു സമയമുണ്ട് ദേർ ഈസ് എ ഡേ ദാറ്റ് ഗോഡ് വിൽ റിമൂവ് ഓൾ മൈ ട്രബിൾസ് ഓൾ മൈ സോറോസ് എന്ന് അദ്ദേഹം പറയുന്നു എന്റെ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളും എല്ലാ കഷ്ടങ്ങളും ദൈവം നീക്കിക്കളയുന്ന ഒരു ദിവസമുണ്ട് അതാണ് നമ്മുടെ ഭാഗ്യരമായ പ്രത്യാശ എന്ന് പറയുന്നു മൈ സിറ്റുവേഷൻ ഷാൽ നോട്ട് പേഴ്സിസ്റ്റ് ഓൾ ദ ഡേ ലോങ് എന്റെ ജീവിതകാലം മുഴുവൻ എന്റെ ഈ പ്രത്യാശ സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുകയില്ല അതിന് മാറ്റമുണ്ടാകും അപ്പോൾ അദ്ദേഹം വാസ്തവത്തിൽ എന്തെയാവും അദ്ദേഹം ദൈവസന്നിധിയിൽ പറയുകയാണ് ആശ്വസിക്കുകയാണ് കർത്താവിന്റെ കൃപയാൽ എന്റെ ഈ ജീവിത സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകും അപ്പൊ ദൈവം എന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറ്റും നമ്മൾ വേറൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട് ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും
ആ വാക്യത്തിൽ പറയുന്ന യാക്കോബ് എന്ന് പറയുന്ന പച്ചയായ ഫ്ലഷ്ലി മാനാ, അതായത് അക്ഷരീയനായ ഭൗതിക ശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ യാക്കോബ് സന്തോഷിക്കും. ഇസ്രായേൽ എന്ന് പറയുന്നത് അവന്റെ അകമേയുള്ള മനുഷ്യനെ സൂചിപ്പിക്കുകയാണ്. ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. എങ്ങനെയാണ്? When God changes the circumstances of his people. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ, when God changes the state of his people, ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ. അപ്പോൾ ഇവിടെ ദാവീദിനെ സംബന്ധിച്ച് ദൈവം അവനെ ആശ്വാസമായി പറഞ്ഞു, അവന്റെ ശത്രുക്കൾ അവരെ നിന്ദിക്കുകയും അവന്റെ പേർ ചൊല്ലി അവനെ ശപിക്കുകയും ചെയ്തു. ഓ, 11-ാം വാക്യം അദ്ദേഹം പറയുന്നു, എന്റെ ആയുസ് ചാഞ്ഞുപോകുന്ന നിഴൽ പോലെയാകുന്നു, ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. എത്ര സങ്കടകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ദാവീദ് കടന്നുപോകുന്നത്. എങ്കിലും അവനൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ശുഭാപ്തി വിശ്വാസം? ഗോഡ് ബൈ ഗ്രേസ് ഇസ് ഗോയിങ് ടു ചേഞ്ച് മൈ സ്റ്റേറ്റ്. ദൈവം തന്റെ കൃപയാൽ എന്റെ ജീവിത സാഹചര്യത്തെ മാറ്റാൻ പോവുകയാണ്. സർക്കംസ്റ്റാൻസസ് മേ നോട്ട് ബി ചേഞ്ച്, അതായത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് ഒരു പക്ഷേ മാറ്റം ഉണ്ടാവുകയില്ല, എന്നാൽ ആ സാഹചര്യങ്ങളുടെ മീതെ ദൈവം നമ്മെ എന്ത് ചെയ്യും? വളരെ ശക്തമായി നടത്തും. അതായത് ഔട്ട്വേർഡ് സർക്കംസ്റ്റൻസസിന് മാറ്റമുണ്ടാകില്ല, എങ്കിലും നമ്മുടെ ഇൻവേർഡ് ഫീലിംഗ്സിന്, വികാരങ്ങൾക്ക് ദൈവം മാറ്റം തരും. അതായത് നമ്മുടെ ജീവിതത്തിന്റെ ട്രബിൾസ് മേ ലീഡ്സ് അസ് ടു ട്രയംഫ്, അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഉപദ്രവങ്ങൾ, കഷ്ടതകൾ, സങ്കടങ്ങൾ അതൊരു വിജയമായി, സന്തോഷമായി, ആഹ്ലാദമായി മാറ്റും. ഒരു ദൈവദാസൻ ചാൾസ് പറഞ്ഞത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഒരു സങ്കീർത്തന ഭാഗത്ത് ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, യോസേഫിനെ കുറിച്ച് പറഞ്ഞു വരികയാണ്. ദൈവദാസനായ യോസേഫിനെ കുറിച്ച് പറഞ്ഞു വരികയാണ്, യഹോവയുടെ ഇഷ്ടം അവനാൽ സാധിക്കുന്നവരെയും ദൈവം അവനെ ഇരുമ്പ് ചങ്ങനകളാൽ ബന്ധിച്ചു എന്നാണ് 105-ാം സംഖ്യയിൽ വായിക്കുന്നത്. അതിന്റെ ഇംഗ്ലീഷ് പോർഷനിൽ എഴുതുന്നത് അയൺ പാസ്ഡ് ത്രൂ ഹിസ് സോൾ അൺടിൽ that God accomplished his desires of his life. അതായത് അവന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം സാധിപ്പിക്കുന്നവരെ അയൺ പാസ് ത്രൂ ഹിസ് സോൾ, അതായത് ഇരുമ്പ് അവന്റെ അന്തരാത്മാവിൽ കൂടി കടന്നുപോയി എന്നാണ് അതിന് തർജ്ജമ. അവഴിയുന്നത് ദൈവനെ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിച്ചു എന്ന മലയാളം തർജ്ജമ അല്പം വിഷമുള്ളതാണ്, അത്ര ശരിയല്ല. അയൺ പാസസ് ത്രൂ ഹിസ് സോൾ, ഇരുമ്പ് അവന്റെ ആത്മാവിലൂടെ കടന്നു പോവുകയാണ്. എന്തിനാണ് ഇരുമ്പ് ഉപയോഗിക്കുന്നത്? നമ്മുടെ വീടിന്റെയൊക്കെ വാർക്കയ്ക്ക് വേണ്ടി സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാറുണ്ട്. സിമന്റ് മോർട്ടർ, സിമന്റും മണലും മെറ്റലും ചേർന്ന മിക്സ്ചർ, അതിനെ ബലിഷ്ഠമാക്കി ഉറപ്പിച്ച് ഒരു സ്ട്രക്ചർ നിർത്തുന്നത് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ആണ്. അതായത് അവിടെ നമ്മൾ പാകി കെട്ടിയ കമ്പിയാണ്. ആ കമ്പിയിലാണ് ഇത് ഒട്ടിപ്പിടിച്ച് കോൺക്രീറ്റ് സ്ട്രക്ചർ സ്ലാബ് ബലിഷ്ഠമായി നിൽക്കുന്നത്. അപ്പൊ യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുന്നത് വരെയും അയൺ പാസ് ത്രൂ ഹിസ് സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിതത്തിന്റെ കഷ്ടതകൾ അവനെ ബലിഷ്ഠനാക്കി എന്നാണ് അതിന്റെ അർത്ഥം. അവൻ കടന്നുപോയ 13 സമ്മർസരത്തെ പരിശോധനകൾ അവനെ ബലവാനാക്കി എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ദൈവവൈതൽ ദൈവേഷ്ടപ്രകാരം കടന്നുപോകുന്ന ജീവിതത്തിന്റെ അനർക്ക നിമിഷങ്ങൾ, അല്ലെങ്കിൽ പ്രയാസവേളകൾ, ഉപദ്രവങ്ങൾ, കഷ്ടതകൾ, സങ്കടങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഏകാന്തതകൾ, മരുഭൂമിയിലെ ശൂന്യാവസ്ഥകൾ, തട്ടുമ്പുറത്ത് തനിച്ചിരിക്കുന്ന കുരികളിലെ പോലെ ഏകനായി കഴിയേണ്ട, ആരും സഹായമില്ലാതെ, എല്ലാവരും പാലിൽ കണ്ടും കാണാതെയും പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, ദൈവം അനുവദിക്കുന്നതിനറിയാവോ? ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ തന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കാൻ വേണ്ടിയാണ്. യോസേഫിനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചിരുന്ന മിസ്രയേമിനൊക്കെയും ശ്രേഷ്ഠനായ മന്ത്രിയാക്കിയവനെ മാറ്റുവാനായിരുന്നു. ആ ഇഷ്ടം ദൈവം സാധിപ്പിക്കേണ്ടതിന്, അതായത് മിസ്രയേമിനൊക്കെയും ശ്രേഷ്ഠനായ ഒരു മന്ത്രിയായി അവൻ തീർന്നിട്ട് ആ മിസ്രയേമിലെ മുഴുവൻ ജനതയെയും ആഹാരം കൊടുത്ത് ഓറ്റിപ്പുറത്തേണ്ടതിന് അവരുടെ മേൽ ഒരു ഭക്ഷ്യവകുപ്പ് മിനിസ്റ്ററായി ശുശ്രൂഷ ചെയ്യാൻ വളരെ അവൻ ഹൃദയത്തിൽ ബലപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. ഒരു വലിയ ജനതയുടെ മേൽ ഭരണാധികാരിയായിരിക്കുവാൻ അവനെ ബലിഷ്ഠനാക്കേണ്ട ദൈവത്തിന്റെ ആവശ്യമായിരുന്നു. അതിനാണ് ദൈവം അവന്റെ അയൺ പാസ് ത്രൂ ഹിസ് സോൾ എന്ന് എഴുതിയത്, അവന്റെ അന്തരാത്മാവിലൂടെ ഇരുമ്പ് കടന്നുപോയി എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ ഒരു കാര്യം പറയട്ടെ. സ്പർജൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ബിഫോർ ഗോഡ് പ്ലേസസ് എ ഗോഡ്ലി മാൻ ഇൻ എ ബെറ്റർ ലാൻഡ് സംടൈംസ്
ഹി ലെറ്റ്സ് ഹിം സ്റ്റേ ഇൻ എ ബിറ്റർ ലാൻഡ്. അതായത് ഏറ്റവും മാധുര്യമേറിയ അനുഗ്രഹപ്രദമായ ഒരു നന്മയുള്ള ദേശത്ത് ദൈവം ഒരുവനെ ആക്കി തീർക്കുന്നതിന് മുമ്പ് കയ്പിന്റെ ദേശത്ത് ദൈവം കുറെ കാലം അവനെ പാർപ്പിക്കും. നമുക്കറിയാം മാറായിലെത്തിയ ജനം അവിടുത്തെ വെള്ളം കയ്പായിരുന്നു, കുടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ മാറാ കഴിഞ്ഞവർ മുമ്പോട്ട് പോകുമ്പോൾ അവരെത്തിയത് ഏലീമിലാണ്. 70 ഈന്തപ്പനങ്ങൾ സമൃദ്ധമായി കാഴ്ച നിൽക്കുന്ന ഒരു മനോഹരമായ മരിപ്പച്ച പ്രദേശത്തേക്ക് ദൈവം അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അതിനു മുമ്പ് അവരോടായിരുന്നു മാറയിലായിരുന്നു. മാറ എന്ന് പറഞ്ഞാൽ കയ്പെന്നാണ്. അവിടുന്ന് യാത്ര ചെയ്ത് കൊണ്ടുവന്നത് ഏലീമിലേക്കാണ്. 70 ഈന്തപ്പനകൾ സമൃദ്ധിയായി പഴുത്ത് കാഴ്ച പഴുത്തു നിൽക്കുന്ന സ്ഥലം. അവിടെ സ്വീറ്റ് വാട്ടർ ഉണ്ടായിരുന്നു. അപ്പോ ബിഫോർ ഗോഡ് പ്ലേസസ് എ മാൻ ഇൻ എ ബെറ്റർ ലാൻഡ് സംടൈംസ് ഹി ലെറ്റ് ഹിം ടു സ്റ്റേ ഇൻ എ ബിറ്റർ ലാൻഡ്. അതായത് ദൈവം ഒരു മാധുര്യ ദേശത്ത്, ഒരു അനുഗ്രഹ ദേശത്ത് ഒരുവനെ ആക്കി തീർക്കുന്നതിന് മുമ്പ് ദൈവം അവനെ കയ്പിന്റെ പ്രദേശങ്ങളിൽ കുറെ കാലം ആക്കി വെച്ചേക്കും. അതാണ് ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതി എന്ന് പറയുന്നത്. അവിടെയാണ് മാറായിൽ നിന്ന് അവരെ മധുര അനുഭവത്തിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവന്നത്. ഈ ദാവീദ് പറയുകയാണ്, ബൈ ഗോഡ്സ് ഗ്രേസ് ദാറ്റ് മൈ ദ സിറ്റുവേഷൻ വിൽ ബി ചേഞ്ച്. ദൈവം തന്റെ കൃപയാൽ എന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കും. സദാകാലവും ഈ കഷ്ടതയുടെ കണ്ണുനീരും പാനപാത്രവും കുടിക്കുവാൻ ദൈവം എന്നെ അനുവദിക്കുകയില്ല. എന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. അതായത് ഔട്ട്സൈഡ് സർക്കംസ്റ്റൻസസ് മാറ്റം ഉണ്ടായില്ലെങ്കിലും എന്റെ ആന്തരികമായിരുന്ന ചിന്താഗതികൾക്ക്, എന്റെ മനോഭാവത്തിന്, എന്റെ ആലോചനകൾക്ക്, എന്റെ കാഴ്ചപ്പാടിന് വളരെ മാറ്റം ദൈവം നൽകും. ഈ കഷ്ടതകൾ ആത്യന്തികമായി എന്നെ നശിപ്പിക്കുകയില്ല, അതിനെ ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരും എന്നാണ് ദൈവദാസനായ ദാവീദ് ഇവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, ട്രബിൾസ് ആൻഡ് ട്രയൽസ് ഇൻ ലൈഫ് ആർ നോട്ട് നെസസറി ടു ഫെയിലസ്. അതായത് ജീവിതത്തിലെ കഷ്ടതകളും പരിശോധനകളും ഒരു ദൈവവേദനെ ആത്യന്തികമായി പരാജയപ്പെടുത്തുവാൻ വേണ്ടിയുള്ളതല്ല. ട്രയൽസ് റിവീൽസ് ഹു വി ആർ. അതായത് പരിശോധനകൾ നാം ആരാണെന്ന് നമ്മെ വെളിപ്പെടുത്തുന്നു. യോ പറയുകയാണ്, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. വെൻ ഗോഡ് ടെസ്റ്റിംഗ് അവർ ലൈഫ്, ദൈവം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ, ദാറ്റ് ഹി ബ്രിങ്സ് അസ് ലൈക്ക് ഗോൾഡ് ഫൈനലി. ഒടുവിലായി ദൈവം നമ്മെ പൊന്ന് സമാനമായി, തങ്ക സമാനമായി നമ്മെ ശുദ്ധീകരിച്ച് പുറത്ത് കൊണ്ടുവരികയാണ്. ദാവീദ് ദൈവസേനയിൽ വളരെ പ്രളവിക്കുകയും നിലവിളിക്കുകയും ചെയ്തു. എന്നാൽ കർത്താവ് അവന്റെ ഫീലിംഗിന് മാറ്റമുണ്ടാക്കി. അവൻ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, യഹോവ എന്റെ സഹായകൻ, അവൻ ആ കഷ്ടകാലത്ത് എനിക്ക് സങ്കേതവും അഭയസ്ഥാനവുമാകുന്നു എന്ന്. നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടത്തിന്റെ നാളുകൾ നമ്മുടെ സങ്കേതവും അഭയസ്ഥാനവുമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവനിൽ ചാരി ആശ്വസിക്കാം. ലോകത്തിൽ ഏകാന്തതയുടെയും നിരാശയുടെയും തടവറയിൽ അകപ്പെട്ടു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ഒരു ക്രിസ്തുഭക്തനെ ആശ്വസിക്കുവാനും സങ്കേതമായി ഓടിച്ചെന്ന് ഒളിച്ചിരിക്കുവാനും കഴിയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിലാണ്. ആകയാൽ നമ്മുടെ സകല ട്രസ്റ്റും, അതായത് നമ്മുടെ സകല ആശ്രയവും യേശു ക്രിസ്തുവിലാക്കിക്കൊണ്ട്, ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ എന്ന് പാട്ടുകാരൻ പാടിയതുപോലെ നമുക്ക് കർത്താവിനെ പിൻപറ്റാം. ദൈവതിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു.